നിർത്തിക്കൊള്ളണം. ഇമാതിരി തോന്നിവാസങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിലെ സതീശന്റെയും ഒക്കെ അറിവോടു കൂടിയാണ് നടക്കുന്നത്. ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിച്ചോളാം. നിങ്ങൾക്ക് ഏത് സമയത്തും അങ്ങ് കൊട്ടാനുള്ള ഒരു ചെണ്ടയല്ല ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും അവരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും ഒന്നും. നിർത്തിക്കോണമെന്നാണ് വസീബ് പറഞ്ഞത്. നിർത്തിക്കണമെന്ന് പറഞ്ഞത് യു ഡി എഫിൻ്റെ സൈബർ അണികളോടും യു ഡി എഫിൻ്റെ അണികളോടുമാണ്. സി പി ഐ എമ്മിൻ്റെ വനിതാ നേതാക്കളെ പരസ്യമായിട്ട് പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കുന്ന നിലയിൽ സംസാരിക്കുന്ന പ്രവണത കൂടിയിരിക്കുകയാണ്. ഇത് നിർത്തിക്കോണം. ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഞങ്ങളും നടപടിയുമായിട്ട് തിരിച്ച് തെരുവിലിറങ്ങും. അതുകൊണ്ട് നിർത്തിക്കോണം. അത് എല്ലാ സമാധാനപരമായിട്ടും എല്ലാ ബഹുമാനപരമായിട്ടും പറയുകയാണെന്നും വസീഫ് പറയുന്നുണ്ട്. വസീഫിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ കണ്ടു അവിടെ ഒരു ഷോപ്പിംഗ് തോമസ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാ, സാധാരണക്കാരനല്ല. അവരുടെ ഒരു കമന്റ് നിങ്ങൾ കേൾക്കേണ്ടതായി, നാടറിയേണ്ടതായി. ഇതൊന്നും ആരും കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. ഈ നിമിഷം വരെ ആ ഷോപ്പിംഗ് തോമസിനെ പുറത്താക്കാൻ യൂത്ത് കോൺഗ്രസോ തയ്യാറായിട്ടില്ല. എന്താ ആ കമന്റിലുള്ളത്? അത് കേൾക്കണ്ടേ നാട്ടുകാർ? അദ്ദേഹത്തിന്റെ കമന്റാ ഷോപ്പിംഗ് തോമസിന്റെ. ഷോപ്പിംഗ് തോമസ് ചാവനലി അല്ലേ? തയ്യൽ ടീച്ചറുടെ കഷ്ണം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നതാണ്. നോക്കൂ നിങ്ങൾ, മാധ്യമപ്രവർത്തകരിൽ പലരും പൊൻകിരണം തേടി പോകുന്നവരാ. പലർക്കും പൊൻകിരണം വേണം, നീതിയുടെ പൊൻകിരണം കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാ. ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഈ നീതിയുടെ പൊൻകിരണം എല്ലാവരും അർഹിക്കുന്നുണ്ട്. ഇവിടെ സത്യത്തിൽ വേട്ടയാടപ്പെടുന്നത് ഇടതുപക്ഷ പ്രവർത്തകരാണ്, ഇടതുപക്ഷ പ്രവർത്തകരുടെ വീട്ടിലിരിക്കുന്നവരാണ്, അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരും എല്ലാം ആക്ഷേപിക്കപ്പെടുന്നത് ഈ നേതൃത്വത്തിന്റെ ഒത്താശയോട് കൂടിയാ. ഇവരുടെ ഒഫീഷ്യൽ പേജുകളിലാ ഇതുപോലെ ഇവിടെ വരുന്നത്. ജില്ലാ സെക്രട്ടറിയുടെ പേജിൽ നിന്ന് വന്ന ഒരു കമന്റാ ഇത്. അയാളുടെ നിലവാരം നോക്കൂ നിങ്ങൾ. ഇതാ കമന്റ്. ഇതുപോലെ ഹരിഹരൻ പ്രസംഗിക്ക ഈ പ്രസംഗവും ഈ കമന്റും തമ്മിൽ ബന്ധമില്ലേ? ബന്ധമുണ്ട്. ഈ ഗൂഢസംഘത്തിന്റെ ഉൽപ്പന്നമാണ് ഇത് എന്ന് പറയുന്നതിന് കാരണം ഈ കമന്റുകൾ തമ്മിലും ഈ പ്രസംഗവും തമ്മിൽ ബന്ധമുണ്ട്. ശൈലജ ടീച്ചർ എവിടെയും അശ്ലീല വീഡിയോ നിർമ്മിച്ചു എന്നല്ല പറഞ്ഞത്, വീഡിയോ നിർമ്മിച്ചു എന്നുള്ളതാ. വ്യാജ വീഡിയോ ആണ് അത്, നമുക്ക് തന്നെ അറിയാലോ. റിപ്പോർട്ടർ ചാനലിന്റെ വീഡിയോ കട്ട് ചെയ്ത് ഇവർ പ്രചരിപ്പിച്ചു. വർഗീയത ഇളക്കി വിടാൻ ബോധപൂർവല്ലേ അങ്ങനെ പ്രചരിപ്പിച്ചത്? ശൈലജ ടീച്ചർ മതത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാനല്ലേ ഇവർ പരിശ്രമിച്ചത്? അതിനിവർ പരിശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം അശ്ലീലമായിട്ടുള്ള ചില ചിത്രങ്ങളും പ്രചരിപ്പിച്ചു. മോർഫ് ചെയ്ത ചിത്രങ്ങൾ നമ്മൾ കണ്ടതല്ലേ, അങ്ങനെ പ്രചരിപ്പിച്ചു. ഇവരതിനും മിടുക്കന്മാരാണല്ലോ. ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ്, വനിതാ കോൺഗ്രസിന്റെ നേതാവ്, മഹിളാ കോൺഗ്രസിന്റെ നേതാവ് തന്നെ നേരത്തെ സഖാ വി പി ജയരാജന്റെ ഭാര്യയുടെ മുഖം വെട്ടിമാറ്റി മറ്റൊരു ചിത്രം പ്രചരിപ്പിച്ച് നമ്മൾ കണ്ടതാ. ഇവരുടെ നേതൃത്വം ആകെ കോട്ടയം കുഞ്ഞച്ചന്മാരാണ്. ഈ കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വമാകെ കോട്ടയം കുഞ്ഞച്ചന്മാരാകുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തും പറയുക, എന്തും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ രീതി. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് അശ്ലീലവും ഇവർ പറയും, എന്ത് വർഗീയതയും പറയും, എന്ത് നിലപാടും സ്വീകരിക്കും. അതിനെതിരെ ഈ കേരളത്തിന്റെ മനസാക്ഷി ഉണരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്ക് മുമ്പിൽ അനുഭവമുണ്ട് കോട്ടയം കുഞ്ഞച്ചന്റെ. ആ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന കക്ഷി ആരാ? എബിൻ കൊടങ്ങര. നേരത്തെ പ്രതികരിക്കപ്പെട്ടു കോട്ടയം കുഞ്ഞച്ചൻ. എന്തിനാ അദ്ദേഹത്തെ പിടിച്ചത്? പോലീസ് പിടിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ വീട്ടിലിരിക്കുന്നവരെ, ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള വനിതാ നേതാക്കന്മാരെ ആക്ഷേപിക്കുകയാണ്. അശ്ലീല ചുവയോട് കൂടി അശ്ലീലം പ്രചരിപ്പിക്കുക, അവർക്കെതിരെ ഇവരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക എന്തൊക്കെ ചെയ്തു. അങ്ങനെ പിടിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോ സ്വീകരണം കൊടുക്കുക. നേരത്തെ ആന്റണിയുടെ മകൻ ഇരുന്ന പോസ്റ്റിൽ ഇപ്പൊ ഇരിക്കുന്ന കക്ഷി കൂടെ ഇരുന്ന് ഞങ്ങൾ ചേർത്ത് നിർത്തും എന്ന് പറഞ്ഞ് പരസ്യമായി പോസ്റ്റ് ഇടുക. ആർക്കാ ഇവർ ബിന്ദു കൊടുക്കുന്നത്? പിന്നീട് ഈ എബിൻ കൊടങ്കരയെ പിടിച്ചിട്ട് ഇപ്പൊ കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി ആക്കി കൂടി. ഇപ്പൊ കിട്ടി ഇവരാ പ്രൊമോഷൻ കൊടുക്കുക. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആക്ഷേപിക്കുന്നവന് പ്രൊമോഷൻ കൊടുക്കുന്ന പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് മാറുക. അങ്ങനെ അശ്ലീലം പ്രചരിപ്പിക്കുകയും വ്യാജ വീഡിയോയും വ്യാജ കമന്റുകളും നിർമ്മിക്കുകയും ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കൊടുത്ത വ്യാജന്മാരുടെ നേതൃത്വമായി ഇവർ മാറുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇതിനെതിരെയാണ് ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിനെതിരെയല്ല വലിയ ക്യാമ്പയിൻ നടത്തും. വർഗീയതക്കെതിരെയും അതുപോലെ തന്നെ ഈ വ്യാജ നിർമ്മിതികൾക്കെതിരെയുമല്ല,
വലിയ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് DYFI നേതൃത്വം കൊടുക്കും, വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കും. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെയും സ്ത്രീകളെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഇനി ഈ കേരളത്തിനകത്ത് കോൺഗ്രസിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ നേതാക്കന്മാർ ഇറങ്ങാൻ ശ്രമിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ പറയാം. നിർത്തിക്കൊള്ളണം. ഇമ്മാതിരി തോന്നിവാസങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിലെ സതീശന്റെയും ഒക്കെ അറിവോടുകൂടിയാണ് നടക്കുന്നത്. ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിച്ചോളാം. നിങ്ങൾക്ക് ഏത് സമയത്തും അങ്ങ് കൊട്ടാനുള്ള ഒരു ചെണ്ടയല്ല ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും അവരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും ഒന്നും. ഇത് വലിയ പ്രയാസം കൊണ്ട് പറയുക. ഓരോ കമന്റുകളും എടുത്തു നോക്ക്. നിങ്ങൾ നേതൃത്വമാകെ പിന്തുണ കൊടുക്കുക, എന്നിട്ട് കുലുങ്ങി കുലുങ്ങി ചിരിക്കുക. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി എനിക്ക് എന്നെ കേൾക്കുന്ന കോൺഗ്രസിലെ ചില മാന്യന്മാരുണ്ടാകും. ആ മാന്യന്മാരോട് തന്നെ പറയാനുള്ളത്, നിങ്ങൾ തിരുത്തിക്കോളണം ഈ ഗൂഢസംഘത്തെ. നിങ്ങളിപ്പോ പാലക്കാട് തിരുത്തുന്നു എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ തിരുത്തി ഇവരുടെയൊക്കെ തെറ്റ് അവരെ ബോധ്യപ്പെടുത്തി അവരെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് DYFI മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ വടകരയിലെയും കേരളത്തിലെയും ഒക്കെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഏത് പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ മുന്നിട്ടിറങ്ങും. നമ്മുടെ നാടിനകത്ത് ഒരു ധ്രുവീകരണ ചിന്താഗതിയും ഉണ്ടാകരുത്. RSS മറ്റും ആഗ്രഹിക്കുന്നത് പോലെ വിഭാഗീയമായി നമ്മുടെ നാട് അങ്ങ് ചേരിതിരിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതിനുവേണ്ടി ഏതറ്റം വരെയും ഏത് ക്യാമ്പയിൻ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ആ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് ഈ സമൂഹത്തിനകത്ത് വിഭജന രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവർക്കെതിരെയും അതോടൊപ്പം അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് ഈ മറ്റു വിഭാഗങ്ങളെ കുറിച്ചൊക്കെ വല്ലാത്ത അസ്വസ്ഥതകളും ചിന്തകളും ഉള്ളവരെയൊക്കെ ശരിയായ രീതിയിലേക്ക് മാനവികതയിലേക്ക് മനുഷ്യപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും. നമ്മുടെ നാട് ഒരിക്കലും ഒരു സംഘർഷഭരിതമായ ഒരു സംഘർഷങ്ങളുടെ ഒരു നാടായി മാറരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്നും കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്.